ഹലോ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഫ്ലോറൽ മോമി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുജൈറയിലുള്ള ഒരു അടിപൊളി കാഴ്ച നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കത് എത്രത്തോളം ഇഷ്ടമൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങളുടെയൊക്കെ ഒരു ഫേവറേറ്റ് സ്ഥലമാണിത്, പ്രത്യേകിച്ച് ഫുജൈറയിലുള്ളവർക്ക്. ഒട്ടുമിക്ക എല്ലാവരും വന്നിരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്ഥലമാണ്. എന്തായാലും ഞാൻ ലൊക്കേഷൻ പറയാം. ഫുജൈറ കോർണിഷിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫുജൈറ കോർണിഷ്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ഷെൽ കോർണിഷ് എന്നും പറയും ഇതിനെ. ഈ കോർണിഷ് കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പും ഒരു റിസോർട്ടൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ഫുജൈറ ഇൻ്റർനാഷണൽ മറൈൻ ക്ലബ്ബ്. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ പോണത്. ഇതിനകത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം പാർക്കിംഗ് ഏരിയാസും ഉണ്ട്. സാധാരണ ഞങ്ങൾ ഇവിടേക്ക് നടന്നിട്ടാണ് വരാറുള്ളത്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അധികം ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇതിനകത്തുള്ളൊരു റെസ്റ്റോറൻ്റാണ് കാണുന്നത്. ഒരു ഷിപ്പിൻ്റെ ഷേപ്പിലാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇതുപോലത്തെ ഒന്ന് രണ്ട് പാക്ക് ബ്രെഡൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തിനാന്നല്ലേ, ഇവിടെ ദാ ഇതുപോലത്തെ ഒരുപാട് ഫിഷസ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് മീനുകളൊന്നല്ല ഉള്ളത്, നമ്മൾ മീൻ ചാകര എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്ക്. ഒരുപാട് പേരുണ്ട്, അതും പല സൈസിലും പല വെറൈറ്റീസിലൊക്കെ ഉള്ള ഒരുപാട് പേരെ കാണാൻ പറ്റും ഇവിടുന്ന്. അപ്പോൾ അവർക്ക് ഇതുപോലെ ഫുഡൊക്കെ ഇട്ട് വന്നിട്ട് ഇതുപോലെ ഫീഡ് ചെയ്യല് ഞങ്ങൾക്കൊക്കെ ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങളുടെ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട് ഇതുപോലെ. അതും കുട്ടികളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരുപാട് അറബികളും വരാറുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് പേരിങ്ങനെ വന്നിരുന്നിട്ട് ഫീഡ് ചെയ്യണേ കാണാം. ഇവിടെ ഫിഷിംഗ് ഒന്നും അലൗഡ് അല്ല. ഫിഷിങ്ങിനൊക്കെ ആയിട്ട് വരുന്നവർ ഇവിടുന്ന് ബോട്ട് എടുത്ത് പോയിട്ടാണ് ചെയ്യാറുള്ളത്. ഈ പ്രൈവറ്റ് ബോട്ട്സും റിപ്പയറിങ്ങിനുള്ള ബോട്ട്സും ഒക്കെ നിർത്തിയിരുന്ന ഒരു ബോട്ട് ജെട്ടിങ് കൂടെയാണിത്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങൾ മുന്നേ താമസിച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഒരു 2018-ലൊക്കെ. അപ്പോൾ അവിടുന്ന് ഈ ഒരു ഏരിയയുടെ നല്ലൊരു വ്യൂ കിട്ടും. ഈ കോർണിഷിൻ്റെയും ഒക്കെ ശരിക്കും നല്ലൊരു വ്യൂ അവിടുന്ന് കാണാൻ പറ്റും. അതും സൺറൈസൊക്കെ നല്ല വ്യൂ ആണ് ഇവിടുന്ന്. അന്നെടുത്ത ഫോട്ടോസാണിത്. ഈ ഹൈറ്റിലുള്ള ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. അതുപോലെ ഈ സൺറൈസും ഞാൻ അന്നെടുത്തായിരുന്നു. പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് ഈ ഒരു ഏരിയനെ കുറിച്ച് അത്ര അറിയണ്ടായിരുന്നില്ല. അതുപോലെ ഒരു സെറ്റപ്പ് അവിടെ ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. വെള്ളം എല്ലാ സമയത്തും ഈ ഒരു ലെവലിൽ ഉണ്ടാവാറ്. ചില സമയത്ത് വെള്ളം കുറവായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ മീനുകളും കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. ശരിക്കും വീഡിയോയിൽ കാണുമ്പോൾ എത്ര മീനുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലാവാത്തതാണ് ഈ ഒരു സൺലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട്. ശരിക്കും രാത്രിയാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നത്.
ശരിക്കും ഫിഷിൻ്റെ പേരൊന്നും അറിയാത്തത് കൊണ്ടാണ് കൂടുതൽ പറയാത്തത്. ഒരുപാട് വെറൈറ്റീസ് കാണാൻ പറ്റും, പല ടൈപ്പിലുള്ളത് നമുക്ക് ശരി സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. കളർഫുള്ളായിട്ടുള്ളതും പല സൈസിലുള്ളതൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ ബോട്ട്സ് കുറവാണ്, രാത്രിയൊക്കെ ആകുമ്പോഴാണ് ഒരുപാട് ബോട്ട്സ് കാണാൻ പറ്റുക. ഒരുപാട് പേര് ഫിഷിങ്ങിനൊക്കെ ആയിട്ട് എടുത്ത് പോയിട്ടുള്ളതാണ്. ഈ ഒരു ഡെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവലിനനുസരിച്ചിട്ട് അതിൻ്റെ ലെവലും അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ വെള്ളത്തിൻ്റെ വേവ്സിനനുസരിച്ചിട്ട് ഇത് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടാവും. ഇത് കോർണിഷിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബണ്ട് കെട്ടിയിട്ട് അവർ കവർ ചെയ്ത് വെച്ചതാണ് ഈ ഒരു ഏരിയനെ, അതുപോലെ ബോട്ട്സൊക്കെ നിർത്തിയിടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. ഇവിടുന്നാണ് ബോട്ട്സൊക്കെ ലോഡ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാറുള്ളത്. പക്ഷെ നമുക്കൊന്നും ഇവിടുന്ന് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ ഒന്നും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫുജൈറ ഭാഗത്തേക്കൊക്കെ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. കുട്ടികളൊക്കെ ഇട്ടാണ് വരുന്നുണ്ടെങ്കിൽ അവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആവും. വീക്കെൻഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വരുന്നൊരു സ്ഥലമാണ് ഫുജൈറ. ഇപ്പോൾ കോർഫക്കാനായാലും ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള കൽബ മാംഗ്രൂസ് ആയാലും ഒക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാഴ്ച തന്നെയാണിത്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല, ശരിക്കും ഒരു വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നും അറിയില്ല. ശരിക്കും നേരിട്ട് നമുക്ക് എൻജോയ് ചെയ്യേണ്ടതാണ്. ശരിക്കും വീഡിയോയിൽ കാണുമ്പോൾ പലർക്കും തോന്നുന്നുണ്ടാകും എന്താണ് ഇപ്പോൾ ഇതിന് മാത്രം ഇതുള്ളതെന്നൊക്കെ, പക്ഷേ ശരിക്കും നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവുക. ഞങ്ങളെന്തായാലും ഇടയ്ക്കൊക്കെ രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. അവർക്കുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. അപ്പോൾ ഞങ്ങൾക്കതൊന്ന് റിലാക്സ് ചെയ്യാനും ഒന്ന് റിഫ്രഷ് ആവാനും ഒക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു സ്ഥലം. ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വീണ്ടും വരാൻ തന്നെ തോന്നുള്ളൂ, കാരണം അത്രയ്ക്ക് നമ്മളെ നമുക്കിഷ്ടപ്പെടുന്നൊരു സ്ഥലം തന്നെയാണിത്. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടെങ്കിലും ഇവർ ഈ ഒരു ഏരിയ നല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വന്ന സമയത്ത് തന്നെ ഞങ്ങൾ നോക്കി വെച്ചതായിരുന്നു ഈ ഒരു പച്ച ഈത്തപ്പഴം. ഇപ്പോൾ ഇതിൻ്റെ സീസണാണല്ലോ, എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ അവർ പൊട്ടിച്ചോ ഇഷ്ടമുള്ളത് പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൊട്ടിച്ചിട്ട് അതും കൂടെ കവറിലാക്കി. Thank you.
ബ്രെഡും ബണ്ണും കുബൂസൊക്കെ ആയിട്ട് ഒരുപാട് അറബികൾ പിന്നെയും വന്ന് പോകണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് തിരിച്ചു പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മീൻചാകര ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്സിലൂടെയും കമൻസിലൂടെയും അറിയിക്കാൻ വിട്ടുപോവരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.